നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലുമുളച്ചാൽ കാണുന്നവർക്കൊരു ചേല് അവനൊരു തണലെന്നൊരു പഴമൊഴിയുണ്ട് മലയാളത്തിൽ, മലബാറിൽ. അത് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സി പി എമ്മിൻ്റെ തീരുമാനം. ഭരണഘടനാ ലംഘനമല്ല എന്ന് സി പി എം തീരുമാനിച്ചാൽ മതിയോ? ഇത്രയും വ്യക്തതയോടുകൂടി ഭരണഘടനാ ലംഘനം നടത്തിയ ഒരു മന്ത്രി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം അതേക്കുറിച്ച് എന്ത് അന്വേഷണമാണ് നടത്തിയത്? ആരാണ് അന്വേഷണം നടത്തിയത്? അന്വേഷണത്തെക്കുറിച്ച് വല്ല റിപ്പോർട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് സി പി എം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ. ഈ കഴിഞ്ഞുപോയ കുറേ വർഷങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഭരണരംഗത്തിരിക്കുന്ന ഒരു കക്ഷി എവിടെയാണ് നീതിപൂർവകമായി പ്രവർത്തിച്ചത്, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നത്, ഏത് തുറയിലാണ്, ഏത് വിഷയത്തിലാണ്, എന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിൽ കടന്നു പോകുന്നു, എല്ലാറ്റിനോടും മുഖം തിരിക്കുകയല്ലേ? ഇ പി ജയരാജൻ്റെ അന്വേഷണം വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചില്ലേ? ഞങ്ങളാരും ഉന്നയിച്ച ആരോപണമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് വന്ന ചർച്ചയാണ്, പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തെക്കുറിച്ച് പോലും അന്വേഷിക്കാൻ സി പി എം തയ്യാറില്ല, ചർച്ച അന്വേഷണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഇന്നലെ പാർട്ടി. ഭരണഘടനാനുസൃതമാണോ അത്? നിയമാനുസൃതമാണോ അത്? സാമ്പത്തിക രംഗത്തെ കുറ്റവാളി, സാമ്പത്തിക രംഗത്തെ അഴിമതി, ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറയാൻ തീരുമാനിക്കാൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് അധികാരം, എന്ത് അവകാശം? അവർക്കെന്തും ആവാം. ഇവിടെ ഇത് മാത്രമൊന്നുമല്ല, എല്ലാ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി അരാജകത്വത്തിൻ്റെ വിളനിലമായി ഈ സംസ്ഥാനത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് എന്താ? നിയമനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ അർഹതപ്പെട്ടവർക്കാണോ നിയമനം? യൂണിവേഴ്സിറ്റി അർഹതപ്പെട്ടവർക്കാണോ നിയമനം? പി എസ് സിനകത്ത് നിയമാനുസൃതമായ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ? എവിടെയാണ് നിയമാനുസൃതമായ കാര്യങ്ങൾ? സി പി എം ഇതൊന്നും ബാധകമല്ല, നിലവിലുള്ള നിയമങ്ങളും നിലവിലുള്ള ഭരണഘടനയും ഒന്നും അവർക്ക് ബാധകമല്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അത് ജനം തീരുമാനിക്കണം, ജനം കൈകാര്യം ചെയ്യണം, ജനമാണ് അതിനുത്തരം പറയേണ്ടുന്നത്. പബ്ലിക് ചിന്തിക്കണം, പൊതുജനം ചിന്തിക്കണം, ഇത് ന്യായമാണോ എന്ന്. എത്ര വ്യക്തമായിട്ടാണ് അന്നത്തെ സജി ചെറിയാൻ്റെ ആരോപണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പത്രമാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയത്? എവിടെ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് സി പി എമ്മിന് മാത്രം എന്താ? ഇപ്പോൾ ഒരു പുതിയൊരു തീരുമാനം, പുതിയൊരു ബോധോദയം, തെറ്റു സംഭവിച്ചു എന്ന ബോധ്യം കൊണ്ടല്ലേ മാറ്റി നിർത്തിയത്? അല്ലെങ്കിൽ മാറ്റി നിർത്തണമായിരുന്നോ? അദ്ദേഹം സത്യപ്രതിജ്ഞാലംഘനം നടത്തിയില്ല എന്നതാണ് അവരെ വാദമെങ്കിൽ പിന്നെ എന്തിന് ചെറിയാനെ ഇത്രയും കാലം മാറ്റി നിർത്തി? ഇപ്പം മാറ്റി നിർത്താനതിന് കാരണമില്ലേ? ആ കാരണം ഒരു കാരണം തന്നെയല്ലേ? അതിപ്പോൾ ഇന്നില്ല എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ എന്ത് മാഞ്ഞുപോയത്? എന്ത് അടിസ്ഥാനമാണ് പറയുന്നതിന്? ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ടോ? ഈ സംസ്ഥാനത്തെ സ്ഥിതി എന്താണ്? പോലീസുകാർ ഇവിടെ എന്തിനു നിൽക്കുന്നു? ഇവിടെ നടക്കാത്ത അനാചാരങ്ങളും ദുരാചാരങ്ങളും അതുപോലെ തന്നെ മറ്റ് അക്രമങ്ങളും ഒക്കെ ഈ സംസ്ഥാനത്ത് ഇപ്പം നടക്കുന്നത് പോലെ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ എന്താ? മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകളല്ലേ ഞാനും നിങ്ങളും ഓരോ ദിവസവും കേൾക്കുന്നത്? എവിടെ നീതി? എവിടെ നീതിന്യായ പാലകന്മാർ? എവിടെ നിയമം? എവിടെ കോടതി? ഏത് കോടതിയിലാണ് സത്യസന്ധമായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തും, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് അംഗീകരിക്കാൻ യു ഡി എഫിന് സാധിക്കില്ല, കോൺഗ്രസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം 4-ാം തീയതി കരിദിനമായി കെ പി സി സി ആചരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ തീരുമാനം അതാണ്, കരിദിനമായി അന്ന് ആചരിക്കും. ജനമനസ്സിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാക്കാൻ, ജനമനസ്സിൽ അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ കരിദിനമായി ആചരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നു, ഇതിനൊറ്റ ഉത്തരം പറഞ്ഞാൽ മതി, എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? അദ്ദേഹം സത്യപ്രതിജ്ഞാലംഘനം നടത്തിയില്ല എന്ന് പ്രാഥമികമായി സി പി എമ്മിന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? അതിനുത്തരം പറയട്ടെ സി പി എം.
പ്രതിപക്ഷ ബഹുമാനം കൊണ്ടാണോ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചു കൊണ്ടാണോ മാറ്റി നിർത്തിയത്, അല്ല അദ്ദേഹം കുറ്റം ചെയ്തു എന്നുള്ള ബോധം കൊണ്ടാണോ മാറ്റി നിർത്തിയത്, പറയട്ടെ സി പി എം. എന്നിട്ടാവാമല്ലോ പുതിയ ബോധം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ എവിടെയാണ് നീതി, ഇവിടെ എവിടെയാണ് നിയമം, ഇവിടെ ചരസും എം ഡി എം എ ഒക്കെ ഇങ്ങനെ ഒഴുകിയല്ലേ. രാജ്യത്ത് എല്ലാത്തിൻ്റെ പിറകിലും സി പി എം ആണ്, ഡി വൈ എഫ് ഐ ആണ്, ഗുണ്ടകളാണ്, സി പി എം ക്രിമിനലുകളാണ് എന്ന് എല്ലാ ആളുകൾക്കും ബോധ്യമല്ലേ. എവിടെ കേസും എവിടെ പിടിച്ചാലും അതിൻ്റെ പിറകിൽ ഡി വൈ എഫ് ഐക്കാരല്ലേ. ഏത് കഞ്ചാവ് വിൽപ്പനക്കാരനെ പിടിച്ചാലും, ഏത് എം ഡി എം വിൽപ്പനക്കാരനെ പിടിച്ചാലും, ഏത് ചരസ് വിൽപ്പനക്കാരനെ പിടിച്ചാലും അതിൻ്റെ പിറകിൽ സി പി എം അല്ലേ, ഡി വൈ എഫ് ഐ അല്ലേ, ക്രിമിനലുകളല്ലേ. കൊടിസുനി അടക്കം അടക്കി ഭരിക്കുകയല്ലേ രാജ്യം. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എന്തുമാത്രം പാടുപെടുന്നു സി പി എം, എന്തുമാത്രം പാടുപെടുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം? ചരസ് വിൽക്കുന്നവനോ, കഞ്ചാവ് വിൽക്കുന്നവനോ, ലഹരി വിൽക്കുന്നവനോ, മദ്യം വിൽക്കുന്നവനോ? മദ്യശാലകൾ തുറന്നു കൊടുക്കുന്നു, ആവശ്യാനുസരണം മദ്യശാല തുറന്നു കൊടുക്കുന്നു. എത്ര മദ്യശാലകൾ പുതുതായി തുറന്നു കൊടുത്തു? ഈ നാട് എങ്ങോട്ടാ പോകുന്നത്? പുതിയ തലമുറയെ എങ്ങോട്ടൊക്കെ നയിക്കുന്നത് ഈ ഗവൺമെന്റ്? നിയമവും നിയമ സംവിധാനം നിലനിൽക്കാത്തൊരു സമൂഹത്തിൽ പുതിയ തലമുറ വഴിതെറ്റും എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? പുതിയ തലമുറക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും അടഞ്ഞു പോവുകയാണ് കേരളത്തിൽ. ഭരണം നിലനിർത്താനും ഇഷ്ടപ്പെട്ടവർക്ക് അധികാരസ്ഥാനത്തെത്താനും എന്തു വൃത്തികെട്ട സമീപനവും സി പി എം സ്വീകരിക്കും എന്നതിൻ്റെ തെളിവാണ് ഇ പി ജയരാജൻ്റെ അന്വേഷണം വേണ്ടെന്ന് വെച്ചത്, സജീച്ചെറിയാൻ്റെ തിരിച്ചുവരവ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. ആ ഉദാഹരണങ്ങളെ വിലയിരുത്തേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ഈ സജീച്ചെറിയ വിഷയത്തിൽ രാഷ്ട്രീയമായ അപ്പുറത്തേക്ക് കോൺഗ്രസ് തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കും, അത് കെ പി സി സി അതും ആലോചിക്കും. കോടതിയിൽ ന്യായമായും പരിശോധിക്കാം, ന്യായം കോടതിയിൽ അതിൻ്റെ പിന്നെ നിയമവശം പരിശോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ വക്കീൽ സെല്ലോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലീഗൽ സെല്ലോട് പറഞ്ഞിട്ടുണ്ട്. ലീഗൽ സെൽ അതിന് ചർച്ച ചെയ്യുന്നുണ്ട്, അത് വൈകുന്നേരം വരെ തീരുമാനം വരും, അത് വന്നാൽ നിങ്ങളെ അറിയിക്കാം. ഇ പി ജയരാജന്റെ ഒരു സാമ്പത്തിക സംബന്ധിച്ച് രാവിലെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചപ്പോൾ പറഞ്ഞത് പാർട്ടിയിലുള്ള കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ്. അതെ, ഒന്നും പറയേണ്ട, മാധ്യമങ്ങളോട് പറയേണ്ട, അവരോട് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളത് പോലും ഒന്നും ചെയ്തിട്ടില്ല, നമുക്കെല്ലാം അറിയില്ലേ. അതല്ലേ ഞാൻ പറഞ്ഞത്, മൂത്ത നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന എത്ര ആരോപണങ്ങൾ, ഏതാരോപണങ്ങളെ കുറിച്ചാണ് അന്വേഷിച്ച നടപടി ഉണ്ടായത്? ഏത് കാര്യത്തെക്കുറിച്ചാണ് എത്ര ആരോപണങ്ങൾ വന്നു? അദ്ദേഹത്തിൻ്റെ മകളെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും ഒക്കെ എത്രമാത്രം ആരോപണങ്ങൾ ഉയർന്നു വന്നു? ഏതാരോപണത്തെ കുറിച്ചായി സർക്കാർ ആലോചിച്ചത്? പാർട്ടി ആലോചിച്ചോ സർക്കാർ ആലോചിച്ചോ? തുറന്ന പുസ്തകമല്ലേ അതൊക്കെ? രാജ്യത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ ആ കാര്യത്തിൽ? വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഇവരെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ? വിജിലൻസ് അന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് ഞങ്ങൾ എന്തുകൊണ്ടാ സി ബി ഐ അന്വേഷിക്കണം, കോടതിയുടെ പിന്നെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇവിടുത്തെ പോലീസിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ? എത്ര കേസുകൾ വിജിലൻസ് തള്ളിയിട്ടുണ്ട്, അന്വേഷണത്തിൽ അന്വേഷിച്ചു, പിന്നെ ഫയൽ മടക്കിയില്ലേ എത്ര കേസിൽ? അപ്പോൾ ഇവരെ നീതിപൂർവകമായ ഒരു നടപടിക്രമങ്ങളും ഒരു രംഗത്തും ഒരു തലത്തിലും നടക്കുന്നില്ല. ഭരണരംഗത്ത് ഒരു തലത്തിലും നീതിപൂർവകമായ ഭരണം നടക്കുന്നില്ല. അതിനെല്ലാം രാഷ്ട്രീയമുണ്ട്, അതിനെല്ലാം അഴിമതിയുണ്ട്, അതിനെല്ലാം സാമ്പത്തിക നേട്ടത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, ജനങ്ങൾ ആർക്കാൻ മനസ്സിലാവാൻ ബാക്കി. സി പി എമ്മിൻ്റെ ആളുകൾ സാധാരണ പ്രവർത്തകന്മാർ പോലും പറയുന്നുണ്ട്, അവർക്കൊക്കെ ഇതിനകത്തുള്ള അമർഷങ്ങൾ തിളച്ചു മറിയുന്ന അമർഷമാണ് എന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടി പ്രവർത്തകന്മാരുടെ മനസ്സിനകത്ത് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇ പി ജയരാജൻ്റെ അന്വേഷണം നിർത്തിയതിനോട് സി പി എമ്മിൻ്റെ അണികൾ വളരെ പ്രതികൂലമായ പിന്നെ പ്രതികരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സ്വാഭാവികമല്ലേ, ഇത്രയും പച്ചയായ സംഭവങ്ങൾ ആരുന്നയിക്കുന്നു? പാർട്ടിയുടെ നേതാവ് ഉന്നയിക്കുന്നു, പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്നു, പാർട്ടിയകത്ത് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അന്വേഷണം വേണ്ട എന്ന് പറയാൻ പാർട്ടി ചർച്ച ചെയ്യണോ? അന്വേഷണം വേണ്ട എന്ന് പറയാൻ ഒരു പാർട്ടി ആ വിഷയം ചർച്ച ചെയ്യണോ? ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫും കോൺഗ്രസും ഇതുപോലെ നടത്തിയ ഒരു സമരമുഖം എപ്പോഴാ കേരളത്തിൽ ഉണ്ടായിരുന്നു?
പക്ഷെ എന്ത് സമരം ചെയ്തിട്ട് എന്താ കാര്യം? ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത ഭരണത്തിന്റെ മുമ്പിൽ ഇതിനൊന്നും വിലയില്ലല്ലോ, ഇതിനൊന്നും അംഗീകാരമില്ലല്ലോ, ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. അതൊക്കെ ആനപ്പുറത്ത് പോകുന്നതിനോട് പട്ടി കുറച്ചതുപോലെയല്ലേ? എന്ത് സമരം? ആരെ സമരം? ഇപ്പൊ ഞങ്ങള് കോർപ്പറേഷന്റെ സമരം നടത്തി. എന്തുമാത്രം സമരം നടത്തിയത്? കേരളത്തിൽ എപ്പോഴെങ്കിലും അതിന് സമാനമായൊരു സമരം നടന്നിട്ടുണ്ടോ? എത്ര ആയിരക്കണക്കിന് ആളുകൾ അടികൊണ്ടില്ലേ പോലീസിന്റെ? എത്ര ആളുകൾ ലോക്കപ്പ് പോയി, ആശുപത്രി പോയി? അത്രമാത്രം നിരന്തരമായ സമരമുഖത്തല്ലേ കഴിഞ്ഞ 5-8 മാസക്കാലം നമ്മൾ ഒന്നുകിൽ കലക്ട്രേറ്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റേതെങ്കിലും ആഫീസ് സമരമുഖത്ത് കോൺഗ്രസ്സുകാർ പോകാത്ത ദിവസങ്ങളുണ്ടോ? ആ സമരമുഖം സൃഷ്ടിച്ചിട്ടില്ലേ? പ്രകമ്പനം സൃഷ്ടിച്ചിട്ടില്ലേ? പക്ഷേ ആരുടെ മുമ്പിൽ? ഇതൊക്കെ നീതിയും ഇതൊക്കെ നിയമവും ഇതൊക്കെ സംസ്കാരവും ഒക്കെ ഉള്ള ഒരു ഭരണകൂടത്തിന്റെ മുമ്പിലല്ലേ അതിനൊക്കെ പ്രസക്തിയുള്ളൂ? ഇതൊന്നും ഞങ്ങൾക്ക് പ്രസക്തിയില്ല, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത ഒരു വർഗത്തിന്റെ മുമ്പിൽ ഏത് സമരത്തിനൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക? ഇല്ലല്ലോ.